أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرمين، طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ വീട് നൽകണം എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നിസ്കരിക്കാനും കുടുംബജീവിതം നയിക്കാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കാനും എല്ലാം ഒരു വീട് ഇല്ലാതെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന മൂന്നാളുകൾക്ക് മൂന്ന് വീട് അൽഹംദുലില്ലാ നിർമ്മിച്ച് സമർപ്പിച്ച് ഇരിക്കുന്ന നല്ല ഒരു മുതബറക്കായ അനുഗ്രഹീതമായ സദസ്സാണ്. മഹാനായ ബദറു സാദാത്ത്, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകളും മറ്റു പലരും നിങ്ങളുടെ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഒരു നീണ്ട സമയം പ്രസംഗിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അള്ളാഹു തആല നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള, അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മനുഷ്യരായി സൃഷ്ടിച്ചു. മറ്റ് ജീവികൾക്കില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാണ്
ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ മനുഷ്യരാണ്. അമ്പിയാക്കളെല്ലാം മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. അവരെല്ലാം ബസറുൻ ദക്കറുൻ ഹുറുൻ. ആരാണ് നബിമാർ എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഫത്ഹുൽ മുഈനിന്റെ തുടക്കത്തിൽ തന്നെ മനുഷ്യരാണ് നബിമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളെല്ലാം മനുഷ്യരാണ്. അമ്പിയാക്കൾ മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. എന്നാൽ എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണ മനുഷ്യൻ. ആ മനുഷ്യ സമൂഹത്തിൽ അല്ലാഹു തആല മുശാവറ ചെയ്തു. ഏത് കാര്യം ചെയ്യുമ്പോഴും മുശാവറ വേണം എന്നത് പഠിപ്പിക്കാനാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിന് ഒരു കാര്യം തീരുമാനിക്കാൻ അറിയാഞ്ഞിട്ടോ സംശയമുണ്ടായിട്ടോ അല്ല. മുശാവറ ചെയ്തപ്പോൾ മലക്കുകൾ അതജഅലു ഫീഹാ മൻ യുസ്ദു ഫീഹാ, ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന കുഴപ്പം കൂടുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ തന്നെ നിനക്ക് ഇബാദത്തും ദിക്റും തസ്ബീഹും തഖ്ദീസും ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്യാമല്ലോ. കുഴപ്പമുണ്ടാക്കുന്ന ഒരു കക്ഷികളെ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പ്രതികരിച്ചു. മലക്കുകൾ മഹാഭൂരിപക്ഷമാണ്, ഒരുപാട് എണ്ണമുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് മറുപടി പറഞ്ഞു. പറഞ്ഞ മറുപടി, നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ കുഴപ്പമൊന്നും, ഒരൊറ്റ കുഴപ്പമുണ്ടാക്കുന്ന ഒറ്റ മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നൊന്നും അല്ലാഹു തആല പറഞ്ഞില്ല. കാരണം മലക്കുകൾ പറഞ്ഞ പോലെ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാകും ഭൂമിയിൽ, മനുഷ്യർ മുഖേന തന്നെ ഉണ്ടാവും. അത് അല്ലാഹുവിന് അറിയാം. പക്ഷേ അല്ലാഹുവിന്റെ മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. കുറച്ചാളുകൾ കുഴപ്പമുണ്ടാക്കുന്നവരുള്ളത് കൊണ്ട് നല്ല ആളുകളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് നല്ല ആളുകളും ഉണ്ടാവുമല്ലോ. അതിന്റെ പുറമെ ഈ മലക്കുകൾ തന്നെ ഉണ്ടാകാൻ നിമിത്തം കാരണം ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടാകുന്നു എന്നതാണല്ലോ. അതാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിക്കണമെങ്കിൽ ഇവിടെ മനുഷ്യ സമൂഹം ഉണ്ടാകണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പല ഹിക്മത്തുകളും ഉണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യനെ സൃഷ്ടിച്ചു. മലക്കുകളുടെ വലിയ ഒരു വ്യൂഹത്തിന്റെ അഭിപ്രായം അല്ലാഹു തആല തന്നെ. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ മലക്കുകൾക്ക് പേടി തോന്നി, ബേജാറ് തോന്നി. എന്തിനാണ് ബേജാറ്? അല്ലാഹു തആല ഉദ്ദേശിച്ചതിനെതിരെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു പോയോ, അത് മോശമായി പോയോ എന്ന നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ടു മലക്കുകൾ. ആ മലക്കുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയായ അർശ്, ആ അർശിന്റെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്യാൻ തുടങ്ങി. അർശിന്റെ സമീപത്ത് നിന്ന് അല്ലാഹുവിനോട് താണുകേട് തസ്ബീഹും തഖ്ദീസും ഒക്കെ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് കോപിച്ചിട്ടുണ്ടെന്ന നിലക്ക് മലക്കുകൾ താഴ്മയോടുകൂടി അർശിന്റെ ചുവടെ തസ്ബീഹും തഖ്ദീസും തവാഫും ചെയ്യുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഇത് ചെയ്യണ്ട, ഇതിന്റെ ചുവടെ ഏഴാം ആകാശത്തിൽ ഒരു പള്ളി
നിങ്ങൾക്ക് നിർമ്മിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ അടുക്കൽ പോയി നിങ്ങൾ തവാഫ് ചെയ്തു കൊള്ളുക, അവിടെ നിങ്ങൾ തസ്ബീഹും തക്ദീസും ചെയ്യുക. ആ പള്ളിയാണ് ഇസ്റാ മിഅ്റാജിന് വേണ്ടി പോയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന പള്ളി. എല്ലാ ദിവസവും ചുരുങ്ങിയത് 70,000 മലക്കുകൾ അവിടെ വന്ന് കയറി ഇബാദത്ത് ചെയ്യും. പുതിയ പുതിയ മലക്കുകൾ ആ അൽ ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളിയുടെ നേരെ ചുവടെ ഓരോ ആകാശത്തിലും ഓരോ പള്ളികൾ ഉണ്ട്. അതിന്റെ നേരെ ചുവടെയാണ് മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്തിരുന്ന അൽ കഅബത്തുൽ മുശറഫ, കഅബ ശരീഫ്. അതി അൽ ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളിയുടെ ചുവടെയാണ്. അതിന്റെ താഴെ 7 ആകാശങ്ങളിലും ഓരോ പള്ളികൾ ഉണ്ട്. കഅബയുടെ നേരെ താഴെ മേൽപോട്ട് ആകാശങ്ങളിൽ ഓരോ ആകാശങ്ങളിലും ഉണ്ട്. 7 ആകാശത്തിന്റെ മേലെ അൽ ബൈത്തുൽ മഅ്മൂർ. എല്ലാം വലിയ മഹത്വമുള്ള വീടുകൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. ആ കഅബ ശരീഫ്, സുഹൃത്തുക്കളെ, മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം മലക്കുകളുടെ സൗണ്ട് കേൾക്കുന്നില്ല, മലക്കുകളുടെ തസ്ബീഹും തക്ദീസും കേൾക്കുന്നില്ല. അതിന്റെ പേരിൽ ആദം നബി അലൈഹി സ്വലാമിന് മനക്ലേശമുണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല കഅബത്തിന്റെ സമീപത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ കഅബക്ക് കാവൽ നിൽക്കാൻ വേണ്ടി ധാരാളം മലക്കുകൾ കഅബക്ക് പ്രൊട്ടക്ഷനായി നിന്നിട്ടുണ്ട്. ആ മലക്കുകൾ സഫ് കെട്ടി നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. കഅബയിൽ നിന്ന് കുറെ അകലെ ഹറമിന്റെ ബൗണ്ടറി ഉണ്ട്. ഹറമിന്റെ പുറത്തു നിന്നാണ് ഉംറക്ക് ഇഹ്റാം ചെയ്ത് വരിക. ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ മീഖാത്ത് ഇട്ട് കിടക്കുമ്പോൾ തന്നെ ഇഹ്റാം ചെയ്യും. ഇനി ഒരാൾ ഹറമിലെത്തിയാൽ ഹറമിലുള്ളവർ ഉംറ ചെയ്യണമെങ്കിൽ ഹറമിന്റെ പുറത്തു പോയി ഇഹ്റാം ചെയ്ത് വരണം. ഈ ഹറം എന്ന ബൗണ്ടറി അന്ന് മലക്കുകൾ കഅബ ശരീഫിന്റെ പ്രൊട്ടക്ഷനായി ഷൈത്താനിന് കഅബയുടെ ഭാഗത്തേക്ക് ചെല്ലാൻ അനുവദിക്കാതെ മലക്കുകൾ പ്രൊട്ടക്ഷനായി സഫ് കെട്ടി നിന്ന സ്ഥലം, അതാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആ മലക്കുകൾ അവരുടെ തസ്ബീഹും തക്ദീസും ഒക്കെ നിങ്ങൾക്ക് അവിടെ കേൾക്കാം, അവിടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ കഅബയുടെ സമീപത്തേക്ക് അയച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള കഅബ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വലിയ വില കണക്കാക്കാൻ പറ്റാത്ത യാക്കൂത്ത് സമർജ്ജതുപോലുള്ള കല്ലുകൾ കൊണ്ടുള്ള കഅബയായി അതിന്റെ ബിൽഡിംഗ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ തവാഫ് ചെയ്യുമ്പോൾ എന്താണ് ചൊല്ലാറുള്ളത്? അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതിന്റെ കൂടെ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് കൂടി കൂട്ടിച്ചേർത്താൽ നല്ലതാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ തന്നെ മലക്കുകളുടെ ഉസ്താദാണ്. സഹോദരന്മാരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന കഅബ, ആ കല്ലുകളെല്ലാം ആകാശലോകത്തേക്ക് സ്വർഗലോകത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരേ ഒരു കല്ല് മാത്രം ഇവിടെ ഭൂമിയിൽ അവശേഷിച്ചു, അതാണ് ഹജറുൽ അസ്വദ്, വെളുത്ത കല്ല്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത കല്ല് എന്നാണ് അതിന്റെ അർത്ഥം, എനിക്കറിയാം. അമ്മൻ പൂർവ്വം പറഞ്ഞാണ് വെളുത്ത കല്ല്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസദ്ദു ബയാദൻ, അത് വളരെ വെളുത്ത കല്ലായിരുന്നു. പിന്നീട് സംബദത്തുഹു ബനാ ഖതായ ബനി ആദം, മനുഷ്യരുടെ തെറ്റുകളാണ് അതിന് കറുപ്പ് കളർ കൊടുത്തത്. മനുഷ്യരുടെ തെറ്റുകാരണത്താലാണ് അത് കറുത്തുപോയത്. സുഹൃത്തുക്കളെ,
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം സ്വർഗത്തിൽ കൊണ്ടുവന്ന കല്ലുകളും സ്വർണത്തിന്റെ വിളക്കുകളും ഒക്കെ ഉയർത്തപ്പെട്ടുപോയി. ശേഷം ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ കല്ലുകളും മണ്ണുകളും ഉപയോഗിച്ചുകൊണ്ട് കഅബയുടെ നിർമ്മാണം നടത്തി. ആ കഅബ ശരീഫ് മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് വലിയ തൂഫാൻ വന്നപ്പോ, വലിയ പ്രളയം വെള്ളപ്പൊക്കം വന്നപ്പോ വെറുതെ വന്നതല്ല, ആളുകൾ അക്രമം ചെയ്തിട്ട് വന്നതാണ്. അക്രമകാരികളെ അക്രമകാരികളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. ആ വെള്ളത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം നിർമ്മിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കപ്പൽ, അത് കഅബയുടെ സമീപത്തേക്ക് വന്നു. ആ കപ്പൽ കഅബ ശരീഫ് തവാഫ് ചെയ്തു, കപ്പലിലുള്ളവരും തവാഫ് ചെയ്തു. ആ മഹത്തായ കഅബ ആ വെള്ളത്തിൽ അതിന്റെ ബിൽഡിംഗ് തകർന്നുപോയപ്പോൾ പിന്നീട് അവിടെ ഒരല്പം ഉയർന്ന സ്ഥലമായൊരു കുന്നുപോലെ കുന്നുകൂടി നിന്നു. അവിടെ ആളുകൾ വരികയും ഇബാദത്തെടുക്കുകയും ദുആ ചെയ്യുകയും ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയും അങ്ങനെ ഓരോ കാലഘട്ടത്തിലുമുള്ള അമ്പിയാക്കളും മുഅ്മിനീങ്ങളും കഅബയെ വല്ലാതെ പരിഗണിക്കുകയും അവിടെ വരികയും ഇബാദത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ആ മഹത്തായ കഅബ കർണൻ ബഅദ കർണിൻ ഉമ്മത്തൻ ബഅദ ഉമ്മത്തിൻ നബിയൻ ബഅദ നബിയൻ, എല്ലാ മഹാന്മാരും ആദരിച്ചു ബഹുമാനിച്ചു പരിഗണിച്ചു കഅബ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായപ്പോൾ കഅബയുടെ സമീപത്ത് മറവ് ചെയ്യപ്പെട്ടു. അതുപോലെ സാലിഹ് അലൈഹിസ്സലാമിന്റെ, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ, അങ്ങനെ പല അമ്പിയാക്കളുടെയും കബറുകൾ കഅബയുടെ സമീപത്തുണ്ട്. ആ മഹത്തായ കഅബ അല്ലാഹുവിന്റെ വീടെന്നാണ് അല്ലാഹു തആല അതിനെ പ്രയോഗിച്ചത്. ത്വഹീർ ബൈത്തീ, എന്റെ വീട് എന്നാണ് റബ്ബ് പറഞ്ഞത്. അതുപോലെ ഇന്ദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ വീടെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ആ മഹത്തായ കഅബ പിന്നീട് പുനർനിർമ്മാണം നടത്തിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. 20 വയസ്സുള്ള മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൂട്ടിയാണ് കഅബയുടെ നിർമ്മാണം നടത്തിയത്. അത് നമുക്കൊരു പാഠമാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം SSF പ്രായമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വയസ്സ് 100 മേലെയാണ്. ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്, ഒന്നിച്ച് മുന്നേറുകയാണ്, ഒന്നിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. അൽഹംദുലില്ലാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കുടുംബം, SSFഉം SYSഉം മുസ്ലിം ജമാഅത്തും ഒക്കെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ധാരാളം വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്നു, ധാരാളം സാന്ത്വന പ്രവർത്തനത്തിന് സാധിക്കുന്നു, ധാരാളം ദീനീ ചലനങ്ങൾ നടത്താൻ കഴിയുന്നു. അല്ലാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഔസാനി ഖലീലി ബിസബ്ഇൻ, എന്റെ പ്രിയപ്പെട്ട നബി എന്നോട് ഏഴ് കാര്യം വസിയത്ത് ചെയ്തു. അതിലൊന്നാമത്തേത് സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം, എന്റെ പ്രിയപ്പെട്ട നബിയുടെ വസിയത്താണ്. മഹാനായ അബൂദറുൽ ഖിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സാധുക്കളെ അവഗണിക്കാൻ പാടില്ല, അവരെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ നമ്മളെ വഴിക്ക് പോകാൻ പാടില്ല, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം. അത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടാണ്. ഒറ്റക്കാണെങ്കിൽ അത് കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. തങ്ങളവരുകൾ നന്നായി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി വളരെ നന്നായി ഐക്യത്തോടെ പ്രവർത്തിക്കണം.
സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി സാധുക്കളെ സഹായിക്കാൻ ശ്രമിക്കണം. പാവപ്പെട്ടവരെ കണ്ണീരൊപ്പിടും, രോഗികളെ ശുശ്രൂഷിക്കണം, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം, നമ്മുടെ നാടുകളിൽ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തണം. പരമാവധി വിട്ടുവീഴ്ച മനസ്ഥിതിയോടുകൂടി, കുഴപ്പങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായ അന്തരീക്ഷമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ കൂട്ടായ പ്രവർത്തനം നടത്തണം. പലരും, ഞാൻ പറയട്ടെ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തിൽ അംഗീകരിക്കുന്നവർ തന്നെ ചിലപ്പോൾ നമ്മുടെ നേതാക്കളെ അംഗീകരിക്കുന്നവർ തന്നെ ചിലപ്പോൾ കാണികളായി നോക്കി തന്നിട്ട് പ്രവർത്തനം പോരാ എന്ന് പറയുന്ന സ്വഭാവം ചില നാടുകളിൽ ഉണ്ടാകാറുണ്ട്. സംഘടനയുടെ പ്രവർത്തനം പോരാ, സംഘടനാ പ്രവർത്തകർ പോരാ എന്ന് കുറ്റം പറയുന്ന പ്രവർത്തനം നടത്തുന്ന ചിലരുണ്ടാകാറുണ്ട്. നിങ്ങളെ നാട്ടിലതില്ലാതെ നിങ്ങൾ ഒറ്റക്കെട്ടായി നല്ല പ്രവർത്തനം നടത്തുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഒരിക്കലും നമ്മൾ വിമർശകരാകരുത്, ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നവരാകരുത്, മറിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നേറുക. അതിനെനിക്കെന്ത് ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് എത്ര പങ്കുചേരാൻ കഴിയും, അത് എത്ര പ്രായമുള്ളവരോട് കൂടിയും ഏത് ചെറുപ്പക്കാരനും പ്രവർത്തിക്കാം, ഏത് ചെറുപ്പക്കാരന്റെ കൂടെയും പ്രായമുള്ളവർക്കും പ്രവർത്തിക്കാം. അത് പഠിപ്പിക്കുന്ന പ്രവർത്തനമാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഅബ നിർമ്മാണത്തിന്റെ മാതൃക. 20 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഇസ്മായിൽ അലൈഹിസ്സലാമും 100 വയസ്സിന്റെ മേലെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഒരു വിഷയം പടുത്തുയർത്താൻ വേണ്ടി രണ്ടുപേരും ഒന്നിച്ച് ശ്രമിക്കുകയാണ്. റബ്ബിനോട് ആ സമയത്ത് ദുആ ചെയ്യുന്നു, ഇത് പേരെടുക്കാനല്ല, പേരെടുത്തിട്ടൊന്നും കാര്യം കിട്ടാനില്ല, റബ്ബ് ഖബൂൽ ചെയ്യാനാണ്. വൈദിയ റഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ. ഞങ്ങളുടെ നാഥ, ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ എന്ന് ദുആ ചെയ്യുകയാണ് രണ്ടുപേരും. ആ നിർമ്മാണം നടത്തുന്ന സമയത്താണ് അത്ഭുതകരമായ കല്ല്, അതാണല്ലോ ഇബ്രാഹിം മഖാം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന കല്ല്, കഅബയുടെ കഅബ പടുത്തുയർത്താൻ വേണ്ടി കയറി നിന്ന കല്ല്, അത് ഓട്ടോമാറ്റിക്കായി മേൽപോട്ട് പൊങ്ങുകയും താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. വേറെ മോട്ടറൊന്നും വർക്ക് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ആ കല്ലിന്റെ മേലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാല് പതിയുന്നു. ആ കാല് പതിഞ്ഞ കല്ല്, അതാണ് ഇബ്രാഹിം മഖാം. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. ആ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ആവശ്യപ്പെട്ടില്ലേ, ഓ നബിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന ആ കല്ലിന്റെ സമീപത്ത് ഒരു 2.5 കേത്ത് നിസ്കാരം പാസാക്കിയാൽ നന്നായിരുന്നു. പക്ഷേ അമ്പിയാക്കൾക്ക് ഓർഡറില്ലാതെ പാസാക്കാനോ ഓർഡറില്ലാതെ പ്രവർത്തിക്കാനോ പറ്റില്ലല്ലോ സുഹൃത്തുക്കളെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തകർന്നുപോയ കഅബയുടെ നിർമ്മാണം പിന്നീട് ഒരു നബിയും നടത്താതിരുന്നത് കഅബക്ക് ബഹുമാനമില്ലാഞ്ഞിട്ടോ, അവര് പരിഗണിക്കാഞ്ഞിട്ടോ അല്ല, അല്ല, പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് കഅബ പുനർനിർമ്മാണം നടത്താനുള്ള ഓർഡർ കിട്ടാത്തത് കൊണ്ടാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്ന് മഹാനായ മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മൾ മാലയിൽ ചൊല്ലാറില്ലേ, ഔലിയാക്കളിൽ തന്നെ പലരും അല്ലാഹുവിന്റെ ഓർഡറില്ലാതെ പ്രവർത്തിക്കൂല. വമാ ഫഅൽതുഹു അൻ അംരീ, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ഖദർ അലൈഹിസ്സലാം പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിലില്ലേ. അപ്പൊ അല്ലാഹുവിന്റെ ഓർഡറില്ലാഞ്ഞിട്ടാണ്
അതേ അമ്പിയാക്കൾ അത്രയും കാലം പുനർനിർമ്മാണം നടത്താതിരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഓർഡർ കിട്ടി. അങ്ങനെ അത് നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന ആ കല്ലുണ്ടല്ലോ, അതിന്റെ സമീപത്ത് ബറക്കത്തിന് വേണ്ടി രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർഡർ ആക്കിയില്ല, പടച്ചവന്റെ ഓർഡർ കാത്തിരിക്കുകയാണ്. അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കുന്നു, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, അവിടെ വെച്ച് നിസ്കരിക്കാൻ ഖുർആൻ ഓർഡർ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹത്തായ കഅബാ ശരീഫ്, അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പുനർനിർമ്മാണം കഴിച്ചു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്ത് ആ കഅബ പിന്നീട് പലപ്പോഴും തകരുകയും കേടുവരികയും ചെയ്തപ്പോ പിന്നെയും നിർമ്മാണ പ്രവർത്തനം നടത്തിയ കൂട്ടത്തിൽ ഖുറൈശികൾ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ആ പുനർനിർമ്മാണം നടത്തിയ സമയത്ത് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ആരാണ് എടുത്തു വെക്കുകയെന്ന തർക്കം വന്നപ്പോൾ ആ തർക്കത്തിന് പരിഹാരം കണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. അന്ന് ആർക്കും എതിരഭിപ്രായമില്ലാത്ത അൽ അമീൻ, പരിപൂർണ വിശ്വസ്തരെന്ന് എല്ലാവരും വിളിക്കുന്ന യുവാവായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് പിന്നീട് രൂക്ഷമായ എതിർപ്പുണ്ടായത് നബിതങ്ങൾ കുട്ടിക്കാലം മുതലേ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ കിട്ടിയപ്പോൾ ആ ഓർഡർ പ്രകാരം ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ രൂക്ഷമായ എതിർപ്പുണ്ടായത്. അതിന് മുമ്പ് നബിതങ്ങളോട് ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ആ നബിതങ്ങൾ മുഖേന കഅബയുടെ മൂലയിൽ ഹജറുൽ അസ്വദ് വെക്കുന്നു. ഇരിക്കട്ടെ, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. ആ മഹത്തായ കഅബാ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അതേ ആദൻ നബി അലൈഹിസ്സലാം ഇവിടെ വരുന്നതിന്റെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഭൂമി സൃഷ്ടിക്കുന്നതിന്റെ തുടക്കം തന്നെ കഅബ മുതലാണ്. അതുകൊണ്ടാണല്ലോ ഉമ്മുൽ ഖുറാ നാടുകളുടെ മാതാവെന്ന് മക്കയെ സംബന്ധിച്ച് പറയുന്നത്, ഭൂമി അല്ലാഹു സൃഷ്ടിച്ച് തന്നെ കഅബ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നോട് പിന്നീട് നീട്ടി നീട്ടി പടച്ചതാണ് ഭൂമി. ആ മഹത്തായ കഅബാ ശരീഫ് അതിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിലെത്തിയപ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്കും തിരിയാനുള്ള നിർദ്ദേശം വരികയാണ്. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബയിലേക്ക് തന്നെ തിരിയണമെന്ന ആഗ്രഹമുണ്ട്, ആശയുണ്ട്, ചിന്തയുണ്ട്. അതിന്റെ പേരിൽ അതിനൊരു ഓർഡർ കിട്ടുമോ എന്ന നിലക്ക് മേൽഭാഗത്തേക്ക് പലപ്പോഴും കണ്ണു തിരിയുകയാണ്, മുഖമുയരുകയാണ്, ചിന്തിക്കുകയാണ്. ഇസ്ലാമിന്റെ വരവും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ ഓ നബിയെ, തങ്ങൾ അങ്ങോട്ട് നോക്കുന്നത് അല്ലാഹു ആകുന്ന നമ്മൾ കാണുന്നുണ്ട്, തങ്ങൾക്ക് തൃപ്തിപ്പെട്ട ഖിബ്ലയിലേക്ക് തന്നെ തങ്ങളെ നമ്മൾ തിരിക്കുകയാണ്. അതിനാൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോ നബിയെ എന്ന ഓർഡർ കിട്ടുകയാണ്. ഈ ഓർഡർ കൊടുത്തുകൊണ്ട് നബി തങ്ങളെ തൃപ്തിപ്പെടുത്തിയ മാസമാണ് ശഅബാൻ.
സലാത്ത് ചൊല്ലാൻ ഓർഡർ കിട്ടിയ മാസമാണ് ശബാൻ എന്ന് നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞതായി ഞാൻ തങ്ങളുടെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ മനസ്സിലാക്കി. ആദ്യത്തിൽ തങ്ങൾ ഈ വിഷയം പറഞ്ഞില്ലേ എനിക്കറിയില്ല. ഓ സഹോദരന്മാരെ, ഈ മഹത്തായ ശഅബാൻ മാസം അല്ലാഹു തആല സാധുക്കളായ നമുക്ക് റമദാനിന് വേണ്ടി ഒരുങ്ങാനുള്ള മാസമായി. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാനിൽ ധാരാളം അമലി ചെയ്യാൻ അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, റജബ് മാസം വിത്തിടുന്ന മാസമാണ്, ശഅബാൻ മാസം നനച്ച് വളം ചേർക്കുന്ന മാസമാണ്, റമദാൻ മാസം കൊയ്തെടുക്കുന്ന മാസമാണ്. അതുകൊണ്ടാണല്ലോ റജബ് മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ, അവരി റിവായത്തിൽ ബാരിക് ലനാ ഫീ റമളാൻ എന്ന് ദുആ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മഹത്തായ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹുവേ, ഈ മാസത്തിൽ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി ഞങ്ങളെ കഴുകി വൃത്തിയാക്കി നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ സന്നദ്ധരാക്കി ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് സംശുദ്ധമായ മനസ്സോടെ ശുദ്ധമായ ശരീരത്തോടെ അവയവങ്ങളോടെ നീ ഞങ്ങളിലേക്ക് അതിഥിയായി പറഞ്ഞേക്കുന്ന മഹത്തായ റമദാനിനെ സ്വീകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഈ മഹത്തായ മാസത്തിൽ ധാരാളം സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ദുഷ്കർമ്മങ്ങൾ നമ്മൾ മാറി നിൽക്കണം. നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണം. അള്ളാഹുവിന്റെ വീടായ കഅബ ശരീഫിന്റെ ബഹുമാനം നമ്മൾ മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സലാത്തിന്റെ ബഹുമാനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സലാത്ത് വർദ്ധിപ്പിക്കണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണം, സൽക്കർമ്മങ്ങളെല്ലാം വർദ്ധിപ്പിക്കണം. ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സലാത്തുകൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഇരുന്നോളു സുഹൃത്തുക്കളെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്, വാഹനപ്പുറത്തു പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരാൾ പറയുന്നു, ഓ നബിയേ, കുറേ ആളുകൾ എന്റെ സമീപത്ത് ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ട്, ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോൾ വലിയ ഞെരിക്കത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. അവർക്ക് മനസ്സിലാഗ്രഹമുണ്ട്, ഓ നബിയേ, മുസ്ലിമീങ്ങളായ കക്ഷികൾക്ക് സഹായം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്കൊരു സഹായവും ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ ഈമാൻ തന്നെ തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഓ നബിയെ, സഹായത്തിന് വല്ലാതെ അർഹതപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനം നടത്തണം, അവരെ സഹായിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നബി തങ്ങളെ കയ്യിലൊന്നുമില്ല, സാമ്പത്തിക ശേഷിയില്ല. അപ്പോഴാണ് സുഹൃത്തുക്കളെ, ഒരു ജൂതൻ, അദ്ദേഹം ജൂതമതത്തിലെ വലിയ ഒരു പണ്ഡിതനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പിന്നീട് എനിക്ക് കാരക്ക തരുമെങ്കിൽ, ഈട്ടപ്പഴം തരുമെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് സംഖ്യ തരാം. അദ്ദേഹം പറഞ്ഞ രൂപം അല്പം അനുവദനീയമാകാത്ത രൂപമായിരുന്നു. നബി തങ്ങൾ അതിന് ശരിയായ അനുവദനീയമായ രൂപം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഖ്യ സ്വീകരിച്ചു. സംഖ്യ സ്വീകരിച്ച അദ്ദേഹത്തിന് ഒരു അവധി പറഞ്ഞു. ഈത്തപ്പഴം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാരക്ക കൊടുക്കാൻ വേണ്ടി അവധി പറഞ്ഞു. അവധി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം സംഖ്യ കൊടുത്തു. ആ സംഖ്യ അങ്ങനെ തന്നെ ആ പാവപ്പെട്ട സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു.
എന്നാൽ നിങ്ങൾ അറിയോ അതിന്റെ പേരിൽ ആ ഒരു സാന്ത്വന പ്രവർത്തനം കടം വാങ്ങി നടത്തിയതിന്റെ പേരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ പ്രയാസപ്പെടേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ എപ്പോഴും ക്ഷമയുള്ളവരാകണം. ഇന്നല്ലാഹ മഅ സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ റബ്ബ് പ്രതിഫലം കൊടുക്കുന്നവൻ ക്ഷമിക്കുന്നവർക്കാണ് റബ്ബ് കൊടുക്കുന്നത്. ഖുർആനല്ലേ സുഹൃത്തുക്കളെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അതാ നിശ്ചയിക്കപ്പെട്ട അവധി എത്തുന്നതിന്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ജൂത പണ്ഡിതൻ വരുന്നു. സംഖ്യ നേരത്തെ കൈമാറിയ ജൂത പണ്ഡിതൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോളറ പിടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കുപ്പായത്തിന്റെ കോളറ പിടിക്കുന്നു. എന്നിട്ട് നബി തങ്ങളോട് പറയാണ്, മുഹമ്മദെ, എന്റെ സംഖ്യ എനിക്ക് തരാനുള്ളത് ഇപ്പൊ തരണം. നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കള്, വാക്ക് പാലിക്കാത്തവരാണ്, വാങ്ങിയാൽ കൊടുക്കാത്തവരാണ്. ഇന്നലില്ലാഹി വഇന്നലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് അങ്ങനെയുള്ള ഒരു തറവാടല്ല, വളരെ നന്നായി വാക്ക് പാലിക്കുന്ന തറവാട്ടുകാരാണ്. അതേ ഉന്നത തറവാട്ടുകാരാണ് ഖുറൈശികൾ. സുബ്ഹാനല്ലാഹ്. ആ പറഞ്ഞത് ശുദ്ധമായ കളവാണ്. അതിന്റെ പുറമെ അവധിയെത്തിയിട്ടില്ല, അവധിയെത്താൻ ഇനിയും 2-3 ദിവസം ബാക്കിയുണ്ട്. അപ്പോഴാണ് വന്ന് അദ്ദേഹം കോളറ പിടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോളറ പിടിച്ച് അദ്ദേഹം കശക്കി സംസാരിക്കുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ വാളൂരി പിടിച്ചിട്ട് പറഞ്ഞു, എടോ, ഞാൻ നിന്നെ വെട്ടി നുറുക്കിക്കളയും. നീ ഹബീബ നബി തങ്ങളോട് പറഞ്ഞ വാക്കാണോ ഇത്? നീ സമീപിച്ച രീതിയാണോ ഇത്? ഞാൻ നിന്നെ വെട്ടി നുറുക്കിക്കളയും, പക്ഷേ ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത് നിന്നെ വെട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം നിന്റെ സമീപത്തുണ്ടല്ലോ. നബി തങ്ങൾക്ക് വല്ലതും തട്ടിപ്പോയാലോ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്ക് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ എപ്പോഴും ഓർമ്മിക്കണം. ഉമർ അള്ളാഹുവിനോട് പറഞ്ഞു, ഉമറേ, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞുകൂടെ? ഉമറേ, ഇതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞുകൂടെ? ഉമറേ, എന്തേ നിങ്ങൾ എന്നോട് പറയാ, നബി ഏതായിരുന്നാലും നമ്മൾ കൊടുക്കണ്ടേ? 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കല്ലേ എന്നോട് ചോദിക്കുക. അതുപോലെ അയാളോട് പറയാ, ഒരാൾ തരാനുണ്ടെങ്കിൽ അവധി എത്തിയാൽ തന്നെ ചോദിക്കണ്ടേ? ഇങ്ങനെയാ ഒരു മര്യാദ ചോദിക്കുന്നതിന്? ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഒരു മാനമായ രൂപത്തിലല്ലേ കാര്യങ്ങൾ പറയേണ്ടത് എന്ന് അദ്ദേഹത്തോടും പറയാ. അല്ലാതെ നിങ്ങൾ എന്തിനാണ് വാളെടുത്തിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ എന്തിനാണ് ഞാൻ വെട്ടി തുറക്കൂ എന്ന് പറഞ്ഞത്? ഉമറേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ ഉമർ, എന്തേ അദ്ദേഹത്തെ കൂട്ടിയിട്ട് ഖജനാവിന്റെ സമീപത്ത് പോവുക. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാരക്ക മുഴുവനും കൊടുക്കുക. അതിന്റെ പുറമെ 70 ലിറ്ററോളം 70 ലിറ്ററോളം കാരക്കാലെങ്കിൽ ഈത്തപ്പഴം അദ്ദേഹത്തിന് കൂടുതൽ കൊടുക്കുക. എന്തിന്? മക്കാനമാറോത്തഹു, നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ വകയിൽ, നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ വകയിൽ ഒരു 70 ലിറ്ററോളം കൂടുതൽ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇതെന്തൊരു നേതൃത്വമാണ്! ഇതെന്തൊരു സഹനമാണ്! ഇതെന്തൊരു ഉപദേശമാണ്! സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഇദ്ദേഹത്തിന്റെ സമീപത്തോട് കടുത്ത എതിർപ്പുണ്ടെങ്കിലും നേതൃത്വം പറഞ്ഞാൽ അതിലപ്പുറം എനിക്കില്ല, ഞങ്ങൾക്കില്ല.
പിതൃത്വത്തെ 100% അംഗീകരിക്കുന്ന അനുയായികളാണ്. ആ നിലക്ക് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു നബി തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ ഒരക്ഷരവും പറയാതെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി കൊടുക്കാനുള്ളത് മുഴുവനും അളന്നു കൊടുക്കുന്നു. അതിന്റെ പുറമേ 70 ലിറ്ററോളം 20 സാ അദ്ദേഹത്തിന് കൂടുതൽ കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിക്കും, ഇതെന്താ കുറെ കൂടുതൽ, ഇത്ര എനിക്ക് തരാനില്ലല്ലോ. ഓർഡറാ, ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ വകയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തരണോ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഓർഡർ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ അറിയോ ഉമറേ? എനിക്കറിയില്ല, എന്നാൽ ഞാനാണ് സയ്ദ് ഇബ്നു സഅന. സയ്ദ് ഇബ്നു സഅന എന്ന് പറഞ്ഞാലോ ജൂതമതത്തിലെ വലിയ പണ്ഡിതൻ സയ്ദ് ഇബ്നു സഅന, അത് ഞാനാണ്. ഞാൻ ഈ ചെയ്ത പ്രവർത്തനം വളരെ മോശമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയല്ലേ? സംഗതി ശരിയാണ്, ഞാൻ മനഃപൂർവ്വം ഈ മോശം ചെയ്തതാണ്, മനഃപൂർവ്വം ഈ തെറ്റ് ചെയ്തതാണ്. എന്തിനാണ് ചെയ്തതെന്നറിയോ? ഞാൻ അതാ അവസാനം ഒരു നബി വരുമെന്ന് ഞാൻ പഠിച്ച തൗറാത്തിലുണ്ട്. ആ നബിയുടെ ധാരാളം ലക്ഷണങ്ങളും തൗറാത്തിലുണ്ട്. അതെല്ലാം ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ 2 ലക്ഷണം ഞാൻ കാണുന്നില്ല. അതുണ്ടോ എന്ന് പരിശോധിക്കാൻ എടുത്ത പണിയാണ്. അതെന്താണത്? യസ്ബിഖു ഹിൽമുഹു വദബഹു വലാ യസീദുഹു ജഹലുൽ ജാഹിലീന ഇല്ലാ ഹിൽമാ. അവസാനം വരുന്ന നബിയുടെ സ്വഭാവം അദ്ദേഹത്തിന്റെ കോപത്തെ മറികടക്കുന്ന സഹിഷ്ണുതയാണ്, കോപത്തെ മറികടക്കുന്ന, കോപത്തെ ഓവർടേക്ക് ചെയ്യുന്ന സഹനമാണ്. അതുപോലെ വിവരക്കേട് വല്ലവരും ചെയ്താൽ, വിവരമില്ലാത്തവര് വിവരക്കേട് ചെയ്താൽ അദ്ദേഹത്തിന്റെ സഹിഷ്ണുതയും സഹനവും ക്ഷമയും വർദ്ധിക്കുകയല്ലാതെ അദ്ദേഹത്തിന്റെ സഹനത്തിനൊരു കുറവും വരൂല. ഇങ്ങനെ ഒരു 2 ലക്ഷണം പറഞ്ഞിട്ടുണ്ട് തൗറാത്തിൽ. ആ ലക്ഷണം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കടുത്ത അനീതി പ്രവർത്തിച്ചതാണ് ഞാൻ. അവധിയെത്തുന്നതിന് മുമ്പ് പോയിട്ടൊരു വലിയ നേതാവിന്റെ കോളറ പിടിച്ചു, അനുയായികളെ മുന്നിൽ വെച്ച് പിടിച്ചു. അനീതിയാണ്, തെറ്റാണെന്ന് എനിക്കറിയാം. അതുപോലെ അദ്ദേഹത്തിന്റെ തറവാട്ടിന് ഞാൻ കുറ്റം പറഞ്ഞു, അതും ശരിയല്ല, തെറ്റാണ്, കളവാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് അവസാനത്തെ രവിയാണോ എന്നത് പരിശോധിക്കാൻ ഞാൻ എടുത്ത പണിയാണത്. എനിക്ക് 100% അവിടുത്തെ സ്വഭാവം കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു പോയി. തൗറാത്തിൽ പറഞ്ഞ റസൂലു നബിയും ഇവിടുന്ന് തന്നെ, അവിടുന്ന് തന്നെ. നേരെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടെ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുല്ലാഹ് ഷഹാദത്ത് കൽമ ചൊല്ലിയിട്ട് സയ്ദ് ഇബ്നു സഅന പറയുന്നു, ഓ നബിയേ, എനിക്കൊരുപാട് സ്വത്തുക്കളുണ്ട് നബിയേ, അതിന്റെ പകുതി ഭാഗം മുഴുവലും ഇതാ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി, അതേ തങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി തങ്ങൾക്ക് വിട്ടുതരികയാണ്. സുഹൃത്തുക്കളെ, ഈ മഹാനായ നേതാവിന്റെ അനുയായികളാണ് മുസ്ലിംസ്. എപ്പോഴും ക്ഷമയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, നല്ല സ്വഭാവത്തോടുകൂടി ലോകത്ത് ജീവിക്കണം. അള്ളാഹു കൽപ്പിച്ചതൊക്കെ കൃത്യമായി നിർവഹിക്കണം. തെറ്റായ പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മൾ വഴുതി പോകരുത്. അള്ളാഹു നമ്മൾ എല്ലാവരെയും സാലിഹികളിൽപ്പെടുത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സൽസിലെ മുന്നോട്ടേക്ക് വരണം. അള്ളാഹുവിനെ ഞങ്ങളെ മജ്‌ലിസിൽ നീ ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. അള്ളാഹുവിനെ ഞങ്ങൾ എല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. ഒരൊറ്റ നേരം നിസ്കാരം ഖളാ. ചിലരുണ്ട് സാന്ത്വന പ്രവർത്തനത്തിൽ വളരെ ജോറാണ്, ആലിമീങ്ങളെ കൈപിടിച്ച് ചുംബിക്കാൻ ജോറാണ്, തങ്ങന്മാരെ കൈപിടിച്ച് മണക്കാൻ ജോറാണ്, അവരൊക്കെ ജോറ. പക്ഷേ സുബീഖാ, അങ്ങനത്തെ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളെ വരുകൾ സലാത്തിന്റെ ബഹുമാനം പറഞ്ഞില്ലേ?
സലാത്ത് വുജൂബായ സമയം എപ്പോഴാ? ഒന്ന് സുബ്ഹിക്കാണ്, മറ്റൊന്ന് ദുഹർക്കാണ്, ഒന്ന് അസർക്കാണ്, ഒന്ന് മഗ്‌രിബിനാണ്, ഒന്ന് ഇശായിനാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയാതെ നിസ്കരിക്കാൻ കഴിയുമോ? അപ്പൊ സലാത്ത് വുജൂബായ സലാത്ത് അത് കൃത്യമായി ചൊല്ലുന്നവരാകണം. വുജൂബായ സലാം എപ്പോഴാ? മിമ്പറിന്റെ മുകളിൽ പോലും വുജൂബില്ല, സുന്നത്തേ ഉള്ളൂ. അതേ സമയത്ത് വുജൂബായ സലാം അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, അല്ലെങ്കിൽ ചുരുങ്ങിയത് സലാമുൻ അലൈക അയ്യുഹ നബിയ്യു, നബിതങ്ങളെ വിളിച്ചുകൊണ്ട് നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാം അത് വുജൂബായ സലാമാണ്. ആ സലാത്തും സലാമും കൃത്യമായി നടക്കണമെങ്കിൽ കൃത്യമായി നിസ്കരിക്കണ്ടേ? ആ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തുകളിൽ പെടുത്തിയില്ലേ അല്ലാഹു തആല നമ്മളെ? മനുഷ്യരായി പടച്ചതിന്റെ പുറമേ, മുസ്ലിമീങ്ങളാക്കിയതിന്റെ പുറമേ നമ്മളെ ഹബീബിന്റെ ഉമ്മത്തുകളാക്കിയില്ലേ? ആ ഹബീബായ നബിതങ്ങളെ ഉമ്മത്തുകളിൽ ഉൾപ്പെടുത്തിയ യജമാനനായ റബ്ബിന് ദിക്റും തസ്ബീഹും തഖ്ദീസും അവന്റെ ഖുർആനോത്തും അവനെ ബഹുമാനിച്ച് കുനിയലും നീരലും ഇരിക്കലും സാട്ടാങ്ങും ചെയ്യലും ഒക്കെയുള്ള നിസ്കാരം അതൊന്ന് കൃത്യമായി നിസ്കരിക്കണേ മുസ്ലിമീങ്ങളെ. ഒരു നേരത്തെ നിസ്കാരവും മനഃപൂർവ്വം കവാക്കരുത്, സുബീ നിസ്കരിക്കാൻ കിടന്നുറങ്ങരുത്. അതുപോലെ റബ്ബ് നിർബന്ധമാക്കിയ നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ എല്ലാം ചെയ്യേണ്ടവർ ചെയ്തേ പറ്റൂ. കുടുംബബന്ധം ചേർക്കണം, സംഘടന ഏതായാലും കുടുംബബന്ധം ചേർക്കണം. അതുപോലെ തന്നെ മതമേതായാലും കുടുംബബന്ധം ചേർക്കണം. അയൽവാസികളോടുള്ള കടപ്പാട് കിട്ടണം. അതേത് സംഘടനയാണെങ്കിലും ഏത് മതമാണെങ്കിലും അയൽവാസികളോടുള്ള കടപ്പാട് വീട്ടണം. അതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, അതേ ഉമ്മ ബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കണം. എന്റെ യുവാക്കളെ, ഒരിക്കലും ലഹരിയുടെ പിന്നാലെ പോകരുത്, മദ്യപാനികളാകരുത്. ഹൗദുൽ കൗസറിന് പകരം നരകത്തിൽ നിന്ന് അബൂജഹലിന്റെ ചലം കുടിക്കുന്ന റൂട്ടിലൂടെ നീങ്ങരുത്. ഹലാലല്ലാത്ത വഴിയിൽ കണ്ണ് തിരിക്കരുത്, കാത് തിരിക്കരുത്, കൈ തിരിക്കരുത്, കാല് തിരിക്കരുത്, ഒരവയവങ്ങളും ഹറാമിലേക്ക് തിരിക്കരുത്. ഹലാലല്ലാത്തതൊന്നും നമുക്ക് വേണ്ടെന്ന് ഉറപ്പിക്കണം. എല്ലാവരെയും പരസ്പരം സഹകരണത്തോടെ സ്നേഹത്തോടെ ആരെയും അവമതിക്കാതെ ഇൻസൾട്ട് ആക്കാതെ പരിഹസിക്കാതെ നല്ല വിശാലമായ മനസ്സോടെ ജീവിച്ച് മരിക്കണം. യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. നിന്റെ സ്വത്തുക്കളോ നിന്റെ സന്താനങ്ങളോ ഉപകരിക്കൂല, സ്ഥാനമാനങ്ങൾ ഉപകരിക്കൂല, സുഹൃത്തുക്കൾ ഉപകരിക്കൂല, കൂട്ടുകാരുപകരിക്കൂല. അല്ലാഹില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ. റബ്ബ് പറഞ്ഞില്ലേ സുഹൃത്തുക്കളൊക്കെ റബ്ബിന്റെ കോടതിയിൽ പരസ്പരം ശത്രുക്കളാണ്, എല്ലാ ചങ്ങാതിമാരും പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ലാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിശാലമായ മനസ്സോടെ ജീവിച്ചവരല്ലാതെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളും പരസ്പരം ഖിയാമത്ത് നാളിൽ ശത്രുക്കളാണ്. റബ്ബിന്റെ കോടതിയിൽ യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി വരുന്നവനല്ലാതെ ഒന്നുകൊണ്ടും ഒരു ഉപകാരം ഉണ്ടാവില്ല. എസ് വി എസിന്റെ പ്രസിഡന്റ്
അപ്പുറത്ത് സെക്രട്ടറിയാണ് അല്ലെ, പള്ളിന്റെ പ്രസിഡന്റാണ് സെക്രട്ടറിയാണ് അല്ലെങ്കിൽ മദ്രസന്റെ പ്രസിഡന്റാണ് സെക്രട്ടറിയാണ്, ഒരു ഉപകാരം ഉണ്ടാവില്ല. ഉപകാരം വേണോ? മനസ്സ് ക്ലിയർ ആകണം. അതാണ് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. അല്ലാഹുവിന്റെ അടിമകളാണെന്ന ബോധം വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം. അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് മാത്രം ഏത് വാക്കുകളും ഏത് പ്രവൃത്തികളും ഏത് ചലനങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായി. നമ്മൾ വെറുതെ നിസ്കാരത്തിൽ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ ഇബാദത്തും എന്റെ ജീവിതവും മരണവും ആണ് എന്ന് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി തന്നെയാണ്. എല്ലാം പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല. സ്വർഗമാകുന്ന വീട് ഓ നബിയെ സ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് ഇല്ല. സ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗം വെച്ചിട്ടില്ല. പിന്നെയോ ഭൂമിയിൽ സ്ഥാനം വേണ്ട, എനിക്ക് റബ്ബിന്റെ അംഗീകാരം മതി. ആ നിലക്ക് ഭൂമിയിൽ നാശം ഉദ്ദേശിക്കുന്നില്ല, സ്ഥാനം ഉദ്ദേശിക്കുന്നില്ല, അവർക്കാണ് സ്വർഗമാകുന്ന വീട്. അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ്. മനസ്സ് ക്ലിയറായി നല്ല പ്രവർത്തനങ്ങളിലായി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കാണ്. ഈ ബോധത്തോടെ നമ്മൾ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ ഈ മജ്‌ലിസിൽ നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ സാലിഹീകളിൽ പെടുത്തണം റഹ്മാനേ. ഇവിടെ ഒരു സയ്യിദ് കുടുംബത്തിനടക്കം നിർമ്മിച്ചു കൊടുത്ത വീട്, അതിനാരും ഇവരെ പ്രവർത്തിച്ചോ സഹായിച്ചോ, ഇനിയും ഇതുപോലെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ആര് എവിടുന്ന് സഹായിക്കുന്നോ പ്രവർത്തിക്കുന്നോ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും അഹ്ലു ബൈത്തിന്റെ കൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അമലായി കബൂൽ ചെയ്യണേ. എല്ലാവരും നല്ല സംഭാവന തരണം. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ വീടുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും നടത്താനുണ്ട്, നടത്തിയതുമുണ്ട്. എല്ലാവരും നല്ല സംഭാവന തരണം. ഞാൻ കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഇതിന്റെ മുന്നിൽ ഒരു പായ വിരിക്കണം, അല്ലെങ്കിൽ നാളെ എനിക്ക് ശ്വാസം മുട്ടും. ആ പായ വിരിക്കാൻ പറ്റും? ഏത് സ്റ്റേജിന്റെ മുമ്പിൽ ഒരു പായ വിരിക്കണം, അല്ലെ ഈ പൊടി ഇങ്ങനെ അറിയാം നാളെ ശ്വാസം മുട്ടും. ആൾക്കാരെ കൊണ്ട് വരുമ്പോ അങ്ങനെ പ്രശ്നം. ഞാൻ എത്രയോ കാലം എല്ലാ സ്റ്റേജിൽ ഒന്നും പറയില്ല, അല്ല ആൾക്കാർ ശ്രദ്ധിക്കാത്ത. അല്ലാ ആ താർപ്പായ പിരിക്കാൻ പറ്റും? നിലത്ത് നിലത്ത് വിരിക്കാനാണ്, പൊടി ഒന്ന് ലേശം മാറിയില്ല. എല്ലാവരും ഒരു ഫാത്തിഹ സൂറത്ത് പോകണം. എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിലേക്ക്, അതിന്റെ പുറമേ സുഹൃത്തുക്കളെ എന്റെ ഉമ്മ മരിച്ച ദിവസം അടുത്ത ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ജയിലിൽ വെച്ച് മരിച്ച ഒരു വലിയ മഹാനുണ്ട്, ഷാഫി ഇമാമിന്റെ ശിഷ്യന ഇമാം ബുഹൈതു റളിയല്ലാഹു അൻഹു. ജയിലിൽ വെച്ച് മരിച്ച എന്തിനാ? സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പറഞ്ഞ കാര്യത്തിലാ, വേറൊരു തെറ്റും ചെയ്തിട്ടല്ല. ആ ഇമാം ബുഹൈതു റളിയല്ലാഹു അൻഹു വഫാത്തായത് ജയിലിൽ വെച്ച് റജബിൽ. അതുകൊണ്ട് അങ്ങനെ എല്ലാ മഹാന്മാരുടെ പേരിൽ ഇൻഷാഅല്ലാഹ് ഫാത്തിഹ സൂറത്ത്, നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെ പേരിൽ ഫാത്തിഹ സൂറത്ത് ഓതണം. എന്റെ സലാത്തിൽ നമുക്ക് ഇതുവരക്കണം. എല്ലാവരും നല്ല സംഭാവന, ഇത് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ച മോനെ, എല്ലാവരും സംഭാവന കൊടുത്ത നല്ല കനത്ത സംഭാവന. 500 രൂപ 30 രൂപ പൈസ ഉണ്ടാകുക,
അവിടെ 2000 നോട്ട്, 500 രണ്ട് നോട്ട്, അങ്ങനെയൊക്കെ എടുത്തിട്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി കഴിവനുസരിച്ച് എല്ലാവരും സംഭാവന ഉണ്ടാവും. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇതൊന്ന് താഴ്ത്താൻ പറയാം, ഇതിന്റെ ഓപ്പറേറ്റർ അവിടെ ഇതൊന്ന് താഴ്ത്താൻ പറയാം. അങ്ങനെ വെച്ചാൽ എന്റെ ചുണ്ട് തട്ടി പോവായിരുന്നു തട്ടിയാൽ. അതുകൊണ്ട് നിങ്ങൾ കൈ പിടിക്കുന്ന മൈക്കില്ലേ, കൈ പിടിക്കുന്ന മൈക്കുണ്ടോ? എന്നെ ഇവിടുത്തെ പത്ത് 15 കൊല്ലായി പരിപാടി തുടങ്ങിയിട്ട് എത്രയോ ചുണ്ട് തട്ടിയിട്ട് ഓർമ്മ ഉണ്ടാവും പറഞ്ഞു. വെറുതെ പറഞ്ഞല്ല, എല്ലാവരും വന്ന ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد اللي هو انت ودات بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരു പത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാല്ലാഹ് ദുആർക്കാണ്. ഏകദേശം ഒരു 70-75 lakh റുപ്യ ചെലവിനുമാണ് സിറാജുൽ ഉദക്ക്. എവിടെ മുഹീദീൻ ലത്തീഫ്? എവിടെ? എവിടുത്തെ ഇവിടുത്തെ റിസീവർ ഇവിടെ ഉണ്ടോ? കൊട്ടപ്പുറമ്പാകത്തെ റിസീവർ ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതല്ല. എല്ലാവരും സിറാജുൽ ഉദ്ദിനെ സഹായി ഇവിടെ ഇപ്പൊ വാങ്ങുന്ന സിറാജുൽ ഉദ്ദിനെ കേട്ടോ. സിറാജുൽ ഉദ്ദിനെ റിസീവർ വരുമ്പോൾ എല്ലാവരും സഹായം കൊടുക്കണം. മുത്തായിമിയൊക്കെല്ലാം ഭക്ഷണം കൊടുക്കണ്ടേ? 1000 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യാൻ അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. ഇയാളാണ് ഇവിടുത്തെ റിസീവർ. നിങ്ങളെല്ലാവരും സഹായിച്ചു കൊടുക്കാനുള്ള വരുമ്പോൾ ആർക്കും കമ്മീഷൻ ഇല്ല. നമ്മളെ ഒറ്റ റിസീവർമാർക്കും കമ്മീഷൻ ഇല്ല. എല്ലാവർക്കും ശമ്പളം. നിങ്ങൾ കൊടുത്താലും ശമ്പളം ഞാൻ കൊടുക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. സൗദി അറേബ്യയിലും മറ്റ് പല രാജ്യങ്ങളും, ഖത്തറിലും അതുപോലെ യുഎയിലും ഒക്കെ തന്നെ പല ബിസിനസ് പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഇൻഷാല്ലാഹ് ദുആർക്കാം. ഒരു കുറഞ്ഞ സലാത്ത്, 10 സലാത്ത് ചെയ്തിട്ട് ദുആർക്കാം. നമ്മുടെ ഈ സ്റ്റേജ്, ചെയർ, പന്തല് എന്നിവ സ്പോൺസർ ചെയ്തതാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം തന്ന ആള് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോളേജിൽ കാണിച്ചിട്ടും മാറാത്ത കൈവേദന മാറാൻ വേണ്ടി, ഹിഫുലിൽ മകനെ ചേർക്കാൻ തോഫീക്ക് ഉണ്ടാവാൻ വേണ്ടി, ഉപ്പാന്റെ പരലോക ഗുണത്തിന് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി, മാതാപിതാക്കൾക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ, അതുപോലെ മകന്റെ കല്യാണം ശരിയാവാൻ വേണ്ടി എല്ലാം ഉസ്താദ് ദുആ ചെയ്യും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم
وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. നമ്മുടെ എസ് വി എസ് മിനി യൂണിറ്റ് സെക്രട്ടറി, മിനി യൂണിറ്റ് സെക്രട്ടറി മുനീറിന്റെ ഉപ്പ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹു സലാമത്ത് നിങ്ങൾക്കോ? അല്ലാഹു സലാമത്താക്കട്ടെ. അല്ലാഹു എനിക്കുണ്ട് ചെറിയ 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 അസുഖങ്ങളൊക്കെ, അല്ലാഹു എല്ലാം മാറ്റിത്തട്ടെ. സലാമില്ല ഞാൻ ഇന്ന് രാത്രി രണ്ടു മണിക്ക് ശേഷം ഇവിടെ ഇറങ്ങുന്ന എയർ അറേബ്യക്കാണ് ആദ്യം ടിക്കറ്റ് എടുത്തത്. ഇവിടുന്ന് ഇവര് ഇങ്ങനെ ഒരു മൂന്ന് വീട് സമർപ്പണം ഉണ്ട്, അതിന് നിർബന്ധമായിട്ട് വരണമെന്ന് എന്നെ വിളിച്ചപ്പോൾ ഒറ്റ ഡേറ്റും കൊടുക്കാനില്ല. അപ്പോൾ ഡേറ്റ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ടിക്കറ്റ് മാറ്റി വേറൊരു ടിക്കറ്റ് എടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഒരു ദിവസവും കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി. സിറാജ് ആ സിറാജിൽ നല്ല നിറച്ചിട്ടുണ്ട് കൊടുക്കുന്നത്, കാരണം ആ ടിക്കറ്റിൻ്റെ വശം കൂടി ഒന്ന് കിട്ടേണ്ടിയാണ്. അങ്ങനെ ടിക്കറ്റ് മാറ്റിയെടുക്കേണ്ടി വന്നതാണ് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രം. കാരണം ഒരു മൂന്ന് വീട് ഈ യൂണിറ്റിലുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ട് അതൊന്ന് സമർപ്പിക്കാൻ വിളിച്ചു നോക്കുമ്പോൾ നേതാക്കളെ കിട്ടുന്നില്ല, കാരണം അതും ഒരു സങ്കടമല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ഡേറ്റ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് ചെയ്യട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راج سيدا يا رحمان مسكين مരായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തും ഞങ്ങൾ ഓതിയതും ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ നിർമ്മിച്ച വീടും ഞങ്ങൾ എല്ലാ സാന്ത്വന പ്രവർത്തനങ്ങളും സംഘടനയുടെ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരെ ഹളറത്തിൽ ഞങ്ങളുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവർ തൊട്ടടുത്ത മൈതാനികളിൽ മറവ് ചെയ്യപ്പെട്ട മോമിനീങ്ങൾ, അല്ലാഹുവേ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ എല്ലാവരും ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ ആര് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നവരുണ്ടോ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ പാവപ്പെട്ടതിനേക്കാൾ എത്രയോ നല്ലവരായിരിക്കും. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളാരും അമ്പിയാക്കളല്ല, മഹ്ഫൂദുകളല്ല. നീ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം, നീ വിരോധിച്ചത് പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അതെല്ലാം അറിയുന്ന രാജാവാണ് നീ. ഞങ്ങൾ മറന്നാലും നിനക്ക് മറതിയില്ലല്ലോ അല്ലാ. നിന്റെ മലക്കുകളെല്ലാം റിക്കാർഡാക്കി വെച്ചതല്ലേ അല്ലാ. ഞങ്ങൾക്ക് റജവും ശബാനും റമദാനും ഒക്കെ നീ തന്നത് ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യാൻ തന്നെയല്ലേ അല്ലാ. നീ മഹത്തായ മാസത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ, പരിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളെ മനസ്സുകൊണ്ടൊരുങ്ങുമ്പോൾ, ഞങ്ങൾ ജീവിതത്തിൽ വന്ന രഹസ്യവും പരസ്യവുമായി നടന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ കഴുകി വൃത്തിയാക്കണേ അല്ലാ. ഞങ്ങളെ ഏടുകളിൽ സ്ഥലം പിടിച്ച എല്ലാ തെറ്റുകളും നീ മയച്ചു കളയണേ അല്ലാ. ഞങ്ങളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങളെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ. ഏത് ഷെറുകൾ ആർക്കുണ്ടോ സർവ ഷെറും നീ തടുക്കണേ അല്ലാ.
ഏത് സാഹിരികള സിഹറും ആയിരീങ്ങളായിരും വാലിമീങ്ങള ദുൽമും ഏത് ഷെറുള്ളവരുടെ എന്ത് ഷെറുണ്ടോ നീ തടുക്കണേ അല്ലാ. ഹൈറിന്റെ വാതിലുകളൊക്കെ നീ തുറക്കണേ അല്ലാ. ഷെറുകൾ തടുക്കണേ അല്ലാ. അല്ലാഹുവേ ആർക്കെന്ത് ചെറുത് വലുത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ശരീരത്തിൽ നീരിന്റെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. വലുതും ചെറുതുമായ പല രോഗങ്ങളുമുണ്ട്. ഏത് രോഗവും സുഖപ്പെടുത്തുന്ന റബ്ബ് നീയല്ലേ അല്ലാ. ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർ, സദഖ ചെയ്തവർ, ബന്ധപ്പെട്ടവർ, ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഏത് ക്യാൻസറും ട്യൂബറും ഷുഗറും പ്രഷറും അല്ലാഹു, ഏത് വേദനയും കടച്ചിലും ഏത് ചൊറിച്ചിലും റബ്ബേത്, മാനസിക രോഗവും ചർമ്മ രോഗവും ശരീരത്തിൻ്റെ ഏത് അവയവങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ആരെയും രോഗത്തിൽ കിടത്തി വിഷമിപ്പിക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട്. നിന്റെ തീരുമാനം ഞങ്ങൾക്കറിയില്ല. ഏത് രോഗമാണെങ്കിലും ഓപ്പറേഷൻ നിന്റെ തീരുമാനത്തിലുള്ളതാണെങ്കിലും നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ വിദേശ രാജ്യങ്ങളിൽ, സൗദിയിലും ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും അതുപോലെ ഒമാനിലും കുവൈത്തിലും ഏത് നാടുകളിലുള്ളവർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ, ബിസിനസ് സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ ഉള്ള എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. എല്ലാ ബിസിനസ്സുകളിലും തൊഴിലുകളിലും ബർക്കത്ത് നൽകണേ അല്ലാ. ഏത് പ്രയാസങ്ങളുണ്ടോ നീ നീക്കിത്തരണേ അല്ലാ. അല്ലാഹുവേ നാട്ടിൽ തന്നെ ചെറിയ ബിസിനസ് നടത്തുന്നവരും കൃഷി ചെയ്യുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാ രംഗങ്ങളിലും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. സന്താന പരമ്പരകൾ, ശിഷ്യ പരമ്പരകൾ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജ് പ്രകൃതിയവരുണ്ട്, സിയാറത്തിനടക്കം എളുപ്പം ചെയ്യണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്ത പലരും ദിക്രെഴുതി വാങ്ങിയവരുണ്ട്, നേർച്ചകൾ ചെയ്തവരുണ്ട്. നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളെ കാര്യം പറഞ്ഞവരുണ്ട്, എല്ലാവർക്കും നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഗർഭത്തിലുള്ള ശിശു സ്കാൻ ചെയ്ത് നോക്കി പ്രശ്നം പറഞ്ഞവരുണ്ട്, റബ്ബേ നിന്റെ മേൽ തവക്കുലാക്കി മക്കളെ കൊല്ലാതെ വയറ്റിലിട്ട് സഹിക്കുന്ന ഉമ്മമാർക്ക് ആരോഗ്യമുള്ള ഖൈറായ മക്കളെ നൽകണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. ഏത് കടങ്ങൾ ഞങ്ങൾക്കുണ്ടോ ആർക്കുണ്ടോ നീ വീട്ടി തരണേ അല്ലാ. കടത്തോടെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്ത പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്, ഇവിടെയുമുണ്ട്. അവരെ കൽബിൽ എന്താണോ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. അവർക്ക് എന്താണോ പ്രശ്നമുള്ളത് നീ പരിഹരിക്കണേ അല്ലാ. പാവപ്പെട്ട മൂന്ന് കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആരാണോ സഹായിച്ചത്, ആരാണോ പ്രവർത്തിച്ചത്, ഇനിയും ഞങ്ങളെ നല്ല പ്രവർത്തനങ്ങളിൽ ആരാണോ സഹായിക്കുന്നത്, സഹകരിക്കുന്നത്, അവർക്കെല്ലാം സ്വർഗം നൽകണേ അല്ലാ. റബ്ബേ ഇന്ന് നേരം വെളുത്തതിന് ശേഷവും പീടിക ഉദ്ഘാടനം, കമ്പനി ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പീടികയിൽ വെച്ച് ദുആ ചെയ്തു കൊടുത്ത രംഗങ്ങളുണ്ട്. പലരും ചെക്കുകളും ഡ്രാഫ്റ്റുകളും ഒക്കെ തന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. ഷെറുകൾ തടുക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാഹുവേ. ഖുർആൻ മനഃപ്പാടമാക്കാൻ ഉദ്ദേശിക്കുന്ന മക്കൾ അവർക്കും പിതാക്കൾക്കും അത് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നൂറുകണക്കിന് കുട്ടികൾ ഖുർആൻ മനഃപ്പാടമാക്കുന്നവരും ഇൽമു പഠിക്കുന്നവരും ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ നിന്റെ ദീനിനും വേണ്ടി ആരാണോ ഞങ്ങളുടെ റസീവർമാർ കയറി ചെല്ലുമ്പോ നല്ല മനസ്സോടെ പുഞ്ചിരിയോടെ സഹായം കൊടുക്കുന്ന മൂമിനീകൾ മൂമിനാത്തുകൾ ഏത് കടയിലുണ്ടോ വീട്ടിലുണ്ടോ അവർക്കും ഞങ്ങൾക്കുമെല്ലാം ഇൽമിന് ഖിദ്മത്തെടുത്ത എല്ലാ ഖൈറും തരണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശാഫിഈ മദ്ഹബിലും അശ്അരി തരീഖത്തിലും വിശ്വസിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം നീങ്ങുന്ന എല്ലാ ആലിമീങ്ങൾക്കിടയിലും എല്ലാ മുഅ്മിനീങ്ങൾക്കിടയിലും നീ ഹഖ്ഖിന്റെ മേൽ നിന്റെ ദീനിന് ഇസ്സത്ത് ഉണ്ടാക്കുന്ന ഐക്യം നൽകണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. മൂന്നാമത്തെ ദാറുൽ ഖൈർ നിർമ്മാണത്തിന് പരിപൂർണമായും സഹകരിച്ച സുന്നി കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പ്രവർത്തകർ അറിയിച്ചു. അല്ലാഹു അവർക്കും അതുപോലെ നല്ല കാര്യത്തിന് വേണ്ടി ആര് സഹായിക്കുന്നുണ്ടോ എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം നല്ല കാര്യങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവർത്തകർ ആരും തന്നെ പോകരുത്, എല്ലാവരും തന്നെ ഇവിടെ നിൽക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് രണ്ടു ദിവസം നീണ്ടുനിന്ന ഈ സുന്നി സമ്മേളനം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. നമ്മുടെ